வாழுந்தவன் ஆராதனை கேற்றம் யோகின் ஸ்துதிகளில் வாழுந்தவன் ஆராதனை கேற்றம் யோகின் மகிமையில் வாழுந்தவன் தெய்வமே நீ பரிசுத்தன் மகிமையில் வாழ்ந்தவன் தெய்வமே நீ பரிசுத்தன் ஸ்நேகமுள்ள ஈசோயே അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ: ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 42-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹാപ്പുക്ക്. ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കുമൊപ്പം അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ്
140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18:1 വാക്യങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. നഷ്ടപ്പെട്ട ബാല്യകാല പുണ്യങ്ങളെ ഓർത്തെടുക്കാനും തിരിച്ചു നടക്കാനും എനിക്ക് കഴിയുമ്പോൾ സ്വർഗരാജ്യഫലങ്ങൾ അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാകുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലൂടെ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ബാല്യകാലത്തിൻ്റെ പുണ്യങ്ങളെ നഷ്ടപ്പെടുത്താതെ ജീവിതാവസാനം വരെ ജീവിച്ചതിലാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത വിജയം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിതത്തിൽ ശ്രേഷ്ഠമായ പല പുണ്യങ്ങളും കൈമോശം വന്നു പോകാനിടയുണ്ട്. പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ വേട്ടയാടുമ്പോൾ താൽക്കാലിക ലാഭത്തിനും സുഖത്തിനും വേണ്ടി കുഞ്ഞുനാൾ മുതൽ ജീവിതത്തിൽ കരുതി വച്ചിരുന്ന വിലപ്പെട്ട ജീവിതമൂല്യങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു കളയുമ്പോൾ എന്നിലെ ബാല്യം അസ്തമിക്കുന്നു. വളരും തോറും എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഉതകും വിധം ഹൃദയം വളർന്നപ്പോഴാണ് ഉണ്ണീശോയുടെ ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യയായി തീർന്നത്. ചുരുങ്ങിയ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ ഹൃദയത്തിൽ ആത്മീയ തീക്ഷണത നിറയ്ക്കുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയാക്കി കഴിഞ്ഞത് അവൾ ഉണ്ണീശോയോടൊപ്പം പഠനക്കളരിയിൽ ആത്മീയ വിദ്യാഭ്യാസം അഭ്യസിച്ചതുകൊണ്ടാണ്. ബാല്യത്തിൻ്റെ പുണ്യങ്ങൾ കൈമോശം വരാതെ ജീവിതാവസാനം വരെ നിലനിൽക്കാൻ ഉണ്ണീശോയുടെ പള്ളിക്കൂടമില്ലാതെ മറ്റൊരു മാർഗമില്ല. നല്ല തമ്പുരാനെ, ശിശുക്കളെപ്പോലെ ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും വലിയ ഹൃദയവും സ്വന്തമാക്കി സ്വർഗത്തിലിടം നേടാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ. ആമീൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച
അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രതലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തെ ജയിച്ചിടുന്നേ
അവൻ വായു മഹത്വത്തിലെഴും നെല്ലിടും യേശുവേ നീ പരിശുദ്ധൻ വായു മഹത്വത്തിലെഴും ജലത്തിൻ്റെ ഉറവയമങ്ങയെ ത്യജിച്ചു ഞാൻ കുഴിച്ചു പൊട്ടക്കിണറുകൾ ജീവജലത്തിൻ്റെ ഉറവയമങ്ങയെ ത്യജിച്ചു ഞാൻ കുഴിച്ചു പൊട്ടക്കിണറുകൾ ജഡമോഹങ്ങളാൽ മൃതനായി തീർന്നൊരങ്ങിൽ ജീവന്റെ സ്നേഹമായി നീ വന്നു ജഡമോഹങ്ങളാൽ മൃതനായി തീർന്നൊരെന്നിൽ ജീവന്റെ സ്നേഹമായി നീ വന്നു ജീവന്റെ സ്നേഹമായി നീ വന്നു എത്ര വൈകി നിന്നെ അറിയാൻ എൻ്റെ നാഥ യേശുവേ നിന്നിലൊന്ന് തിരുവോളം സ്വസ്ഥമല്ല ഈ ഹൃദയം Oh
എന്നെ നീ നനഞ്ഞുവെങ്കിലും നിന്നെ മറന്നു ഞാൻ ജീവിച്ചു നിനക്കായി എന്നെ നീ നനഞ്ഞുവെങ്കിലും നിന്നെ മറന്നു ഞാൻ ജീവിച്ചു നിന്നെ